ഇല്ല, ഞങ്ങൾക്ക് വീട് ഇത്രയും വലിയൊരു വീട് വെക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ഇത്രയും പൈസ എല്ലാവർക്കും വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് രണ്ട് സെന്റിലോട്ടാണ് കേറുന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കേറിയിട്ട് ഇല്ല? സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാം അല്ലേ, വേറെ ഒരു ശല്യമില്ല, അങ്ങോട്ട് ഞങ്ങളോട് ചേർത്ത് തന്നെ ദൂരെയായിട്ട് എങ്ങും പോകണ്ട, തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബാക്ക് കൗണ്ടർ പോകും. നമ്മൾ സാധാരണ ഒരു വീടിനെടുക്കുന്ന സ്റ്റെയറിന്റെ നാലിലൊന്ന് പോലും ഏരി നമ്മൾ സ്റ്റെയറിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. ഇത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ബെഡ്റൂമിലുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. എന്തെങ്കിലും ഫോണിന്റെ ചാർജ് ഇറക്കം വേണമെങ്കിൽ ഇവിടെ നിറഞ്ഞു കൊടുക്കാം. ഇതിൽ എറിയുമ്പോൾ താഴെ പോകുന്ന ആളുടെ തല വീഴേണ്ടത്. കമോൺ എവരിബഡി, സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ കൊല്ലം ചന്ദനത്തോപ്പ് ചാറുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞെട്ടിച്ചൊരു വീട്, രണ്ട് സെന്റിൽ 1200 സ്ക്വയർ ഫീറ്റ് വീട്, മൂന്ന് ബെഡ്റൂം ഉൾക്കൊള്ളുന്ന ഒരു കിഡിലൻ വീട്. അതെങ്ങനെയാണ് ഈ ചെറിയ സ്ഥലത്ത് ഇതുപോലെ ഒരു കിഡിലൻ വീട് പണിതെന്ന് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കാനാണ് നമ്മളവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇത് ആരാ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ തന്നെ പല എപ്പിസോഡുകളും കാണിച്ചിട്ടുണ്ട്, വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അരുൺ ബ്രോ, റസീം ബ്രോ, നമസ്കാരം. നമസ്കാരം. ഇൻസൈറ്റ് ആർക്കിടെക്ട്സ്, കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള ഇൻസൈറ്റ് ആർക്കിടെക്ട്സിൻ്റെ രണ്ട് മിടുക്കന്മാരായിട്ടുള്ള കിഡിലൻ ആർക്കിടെക്ട്സാണ്. അപ്പോൾ അവർ പണിതിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്ഥലപരിമിതി അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വീട്, 24 ലക്ഷം രൂപയ്ക്കാണ് 1200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് പണിതിട്ടുള്ളത് അല്ലേ? കൃത്യം 1200 സ്ക്വയർ ഫീറ്റ് ആണോ? 1150 സ്ക്വയർ ഫീറ്റ് കൃത്യം. ആ പ്ലോട്ടിനെ ഉപയോഗിച്ച് ഒന്നും വേസ്റ്റ് ആവാതെ തന്നെ അല്ലേ? നമുക്കൊന്നും ഇല്ലാതെ കറക്റ്റ് രണ്ട് മുകളിലോട്ട് രണ്ട് ബെഡ്റൂം വന്നിരിക്കുന്നത്, രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്, കിച്ചണും വന്നിരിക്കുന്നു, എല്ലാം ചെറിയ ചെറിയ മിനിമൽ സ്പേസുകളാണ്. ഒരു പിരിയൻ ഗോവണിയുണ്ട്, നല്ല രസകരമായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ കാണാൻ നമുക്ക് പോകുന്നത്. ഇപ്പം ഈ വീടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വല്ല കയറാം അല്ലേ? കാണാ, ചെറിയൊരു പോർച്ച്, ചെറുതെന്നല്ല, അത്യാവശ്യം നമുക്കൊരു ഹാച്ച് ബാക്കും ഒരു സെഡാൻ ടൈപ്പ് വണ്ടി അത്യാവശ്യം നമുക്ക് കയറി കിടക്കും. കയറി കിടക്കും, ഓരോ പല വണ്ടികളൊക്കെ കയറ്റി നോക്കി, അതിനകത്ത് ഗിയർ സെൽറ്റർസ് ഒക്കെ കയറി നോക്കി, വളരെ ക്ലിയർ ആയിട്ട് പാർക്ക് ചെയ്തിട്ട് ഗേറ്റിംഗ് ക്ലോസ് ചെയ്തു. പ്രശ്നമൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. അതും ഒരു സ്കൂട്ടർ, ഒന്നോ രണ്ടോ സ്കൂട്ടറും കയറ്റിയിട്ടാണ്, രണ്ട് സ്കൂട്ടറും ഒക്കെ, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. കൃത്യം മുറ്റം അളന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ വേണേൽ നമുക്ക് ചെറിയൊരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ ഒരു ചെറിയ ഇപ്പോഴത്തെ നിലവിലെ വാട്ടർ ടാങ്കിന്റെ കണക്ഷൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ചെറിയൊരു ലോണും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഏത് 22 ദിവസം ആയിട്ടുള്ളൂ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ, ഈ വീടിൻ്റെ പണി കഴിഞ്ഞ് ഒരു കയറി താമസം തുടങ്ങിയിട്ട്. അതെ അല്ലേ? ഓക്കെ, ഇപ്പുറം നോക്കുക, ചെറിയൊരു പ്ലാന്റ് ബോക്സ് എല്ലാം കൊടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ചുറ്റുമതിലുകളൊക്കെ കൊടുത്തിട്ട് ഈ മതിലിൻ്റെ ഉള്ളിലാണ് ഈ കുഞ്ഞു വീട് നിൽക്കുന്നത്. ശരിക്കും ഇതൊരു 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. സൂരജ്, അനിയൻ സുജിത്ത്, സുജിത്ത് അമ്മ ജലജ. ജലജ, നിങ്ങൾ ഇവിടെ തന്നെയാണ് താമസം? ഇവിടെ തന്നെ. നേരത്തെ ഇവിടെ വീടുണ്ടായിരുന്നു. നിങ്ങൾ സ്ഥലം മേടിച്ചല്ലോ? അത് പണ്ട് തൊട്ട് നമ്മൾ ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു വീട്, 3 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 2 സെന്റിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുമെന്ന്? ഒരു ഉറപ്പില്ലായിരുന്നു. നമ്മൾ ഇൻസൈറ്റ് സെലക്ട് ചെയ്തതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ അവരെ പ്ലാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കെല്ലാം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാന്നുള്ളൊരു ഇത്രയും ഇതാവുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അത് എഞ്ചിനീയർ കഴിവുകൊണ്ട് തന്നെ ഈ ഉദ്ദേശ ബഡ്ജറ്റിൽ തന്നെ തീർക്കാൻ പറ്റി. കറക്റ്റ്, നിങ്ങൾ പ്ലാൻ ചെയ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലെല്ലാം ചെയ്തു തന്നെ. ഇന്റീരിയർ അടക്കം, ഇന്റീരിയർ നമ്മളെ ഫർണിച്ചർ അടക്കമാണോ? ആ, മൊത്തം എല്ലാം അതിനകത്ത് തന്നെ. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ? ഞങ്ങൾക്ക് സന്തോഷം തന്നെ. ഇല്ല, ഞങ്ങൾക്ക് വീട് ഇത്രയും വലിയൊരു വീട് വെക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇത്രയും പൈസക്ക്. അതൊരു ഞങ്ങൾക്ക് സന്തോഷമാണ്. എല്ലാവർക്കും വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കണ്ട്, 2 സെന്റിനകത്ത് ഇത്രയും നല്ലൊരു വീട് വെച്ചതിന് എല്ലാവർക്കും എല്ലാവരും വന്ന് പറഞ്ഞ് നല്ല അഭിപ്രായമാണ് പറഞ്ഞു. ഈ മുറ്റത്തെന്ന് പറയാൻ നമുക്ക് മുകളിലൊരു ഷെഡ് ഒരു ഇതുപോലെ അല്ലേ, പോളികാർബൺ ഷീറ്റ്. അതിട്ട് മഴയും വരുന്നില്ല. അപ്പൊ ഇത് മൊത്തം വീടിന്റെ ഒരു ഭാഗമായിട്ട് ഇന്റീരിയർ പോലെ തന്നെ ഇപ്പോൾ നേരെ പുറത്തിലേക്ക്, നേരെ റോട്ടിലേക്ക്. അതെ, പോളികാർബൺ ഷീറ്റ് നമ്മൾ പിന്നെ ചെയ്യുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ബാക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇല്ല. 3 മീറ്ററിനകത്തെ ഒന്നല്ല, നമുക്ക് 100 സ്ക്വയർ മീറ്റർ ബിലോ വരുമ്പോഴത്തേക്ക് നമുക്ക് 2 മീറ്റർ ഫ്രണ്ട് യാർഡ് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 മീറ്റർ ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നമ്പർ എടുത്തതിന് ശേഷമാണ് നമ്മളത് പോളികാർബൺ ഷീറ്റ് നമുക്ക് അവർക്ക് പാർക്കിംഗ് സൗകര്യമായിട്ട് ചെയ്തു. അപ്പോൾ ആകുമ്പോഴത്തേക്കും മഴയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇഷ്യൂ ഇല്ല, ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകണ്ടോ? കയറുക. ഇത് നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലോട്ടാണ് നേരെ കയറി വന്നിരിക്കുന്നത്. അതെ, ലിവിങ് സ്പേസിൽ തന്നെ നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പരിമിതമായ സ്ഥലം മുതലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ഒപ്പം ഭംഗി കൂട്ടാനായിട്ടുള്ള കുറേ എലമെന്റ്സ്, ഇപ്പം സീലിംഗിലാണെങ്കിലും ആ പാനലിങ്ങും ഡബ്ല്യു പി സി പാനലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം വാതിലും അതുമായിട്ട് നല്ലൊരു ചേർച്ച ആവുന്നുണ്ട്. ലൂവേഴ്സ് ടൈപ്പ് ഒരു ഡോർ, മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ വീടിന്റെ
എന്റെ ആംബിയൻസ് മാറി കയറി വരുന്നത് അല്ലേ. കയറി നമുക്ക് ഇപ്പൊ കയറി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് സെന്റിലോട്ടാണ് കയറുന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കയറിയിട്ട് ഫീൽ ഇല്ല 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 ഇവിടെ കയറിയപ്പോഴത്തേക്ക് രണ്ട് സെന്റ് സാധാരണ രണ്ട് സെന്റ് പറയുമ്പോഴത്തേക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാം ഭയങ്കര കൺജസ്റ്റഡ്. പക്ഷെ അങ്ങനെ ഫീല് ഇല്ല. ഇപ്പൊ ഇവിടെ വന്നവർക്കോ ഇപ്പൊ ഞങ്ങൾക്കായാലും ഇപ്പൊ നിങ്ങൾക്കായാൽ പോലും ആർക്കായാലും ഇവിടെ രണ്ട് സെന്റ് കയറുന്ന ഫീലാകത്ത് കയറിയിട്ട് ഇല്ല ആ ഫീല് ഒരിക്കലും വന്നിട്ടില്ല. ഫീൽ വന്നിട്ടില്ല. ഇവിടെ രണ്ട് ഷെയ്ഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വീടിനെ രണ്ടാക്കി ഭാഗിക്കുകയാണ് ഇവിടുന്ന്. അതെ, ഒന്ന് ഒരു കിച്ചൺ ഏരിയ ആയിട്ട് അങ്ങോട്ടേക്ക് മാറുന്നു, ഒരു ഗ്രീൻ ഷെയ്ഡ് ടൈലിട്ടിട്ട് ഇവിടേക്ക് നമ്മുടെ ലിവിംഗ് സ്പേസും ബെഡ്റൂം സ്പേസും ഒക്കെ വരുന്നു. അപ്പൊ ഇവിടെ കണ്ടോ, ഇത് എന്താണ്, ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണോ? ഡൈനിങ് ടേബിൾ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് കഴിക്കാം, അതായത് ഒരു ഗ്രീനറിയിലോട്ടൊക്കെ നോക്കി അവിടെ ഒരു ബുദ്ധന്റെ സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാം അല്ലേ. വേറെ ഒരു ശല്യമില്ല, അങ്ങോട്ട് ഇരിക്കാൻ ചേർത്ത് തന്നെ ദൂരമായിട്ട് എങ്ങും പോകണ്ട, തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വാഷ് കൗണ്ടർ ഉണ്ട്, അത് ഇവിടെ തന്നെ കൈ കഴുകി രൂപ അത് കൊള്ളാം. നല്ല സ്പേസ് കേട്ടോ, സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് സമാധാനം തോന്നുന്ന ഒരു അന്തരീക്ഷം. അതിന് മുകളിൽ ഓപ്പൺ ആ കൊടുത്തിരിക്കുന്നത്, ഓപ്പൺ ആയിട്ടാ. അതെ അതെ, ഗ്ലാസ് ഇട്ടിട്ട് ഗ്ലാസ് ആണ്. ഇത് വോളാണ്, കോട്ടിയാട് പോലെ ഇത്ര സമാധാനം തോന്നുന്ന ഒരു ഡൈനിങ് സ്പേസ്, അത്ഭുതം. പിന്നെ ഇവിടുന്ന് ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാറ്റും ഒക്കെ കയറാനായിട്ട്. ഇനി മെല്ലെ ക്യാമറ അങ്ങോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ കിച്ചൺ എങ്ങനെ ഒരു ഏരിയ ആണ്. അതിനധികം സ്ഥലമൊന്നും നമുക്ക് വേണ്ടി വന്നില്ല. നമുക്ക് കിച്ചനകത്ത് നമ്മൾ ഒരു സിംഗിൾ സൈഡ്, അതായത് നമ്മളൊരു പാൻട്രി കിച്ചൺ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു പാൻട്രി കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ഒരു സിംഗിൾ സൈഡ് സ്ലാബും, പിന്നെ അതിനകത്ത് തന്നെ വേണ്ട ഒരു വാഷ് ബേസിനും, പിന്നെ ചെറിയൊരു ഫുഡ് ആൻഡ് ഹോബിന്റെ സ്ഥലവും, ജസ്റ്റ് പാസേജുള്ള സ്ഥലം ആവശ്യത്തിന്, ഒരു മൂന്നംഗ കുടുംബത്തിന് വേണ്ട. അതെ, മൂന്നംഗ കുടുംബത്തിന് സഫീഷ്യന്റ് ആണ്. ഇതുണ്ട് ഇവിടെ ഒരു നമ്മുടെ ഫ്ലോട്ടർ ഗ്ലാസുകൾ, ഫ്ലോട്ടർ ഗ്ലാസ് വെർട്ടിക്കൽ ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നുള്ള ഈ പാറ്റേൺ തന്നെയാണ് വോൾ ടൈലിൽ തന്നെയാണ്, ഫ്ലോർ ടൈലിൽ അവിടെ നമ്മൾ നേരെ ത്രൂ ഔട്ട് നേരെ നമുക്ക് ഇതിനകത്തോട്ട് പോയിരിക്കുന്നത്. നമ്മളെ ആ ഡൈനിങ് സ്പേസിലോട്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ ലിവിംഗ് സ്പേസ്. ഇനി ഇവിടുത്തെ താഴെ നമ്മളൊരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതോ നമ്മുടെ അടുക്കളയ്ക്ക് നേരെ ഇപ്പുറത്തായിട്ടുള്ള ഒരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ്, അറ്റാച്ച്ഡ് ആണ്. ഒരു സിംഗിൾ കോട്ട് ഇടാൻ പറ്റിയ ഒരു ചെറിയ സിംഗിൾ കോട്ട്. ഓക്കെ, ഈ ഈ വഴി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പ്രയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റഡി ടേബിളിനായിട്ടാണ് ചെയ്തത്. എന്തെങ്കിലും ഇതിനൊക്കെ അത്യാവശ്യം ആഹാരം കഴിക്കാൻ അതിൻ്റെ ആളുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ അവരത് പ്രയർ ഏരിയ ആയിട്ട് അത് കൺവെർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ താഴത്തെ ബെഡ്റൂം. ഒരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുള്ള, ഒരാളെ അമ്മ മാത്രമാണുള്ളത്, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി മാത്രം താഴെ ബെഡ്റൂം മതി എന്നുള്ളത് അന്നേ പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും മേളിൽ മതി, സ്ഥലപരിമിതി ഉണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് സിംഗിൾ ആണ്, കുഴപ്പമില്ല. അങ്ങനെ ഒരു സിംഗിൾ ബെഡ്റൂം, ഓക്കെ, അതിന് വേണ്ടിട്ട് ഒരു സിംഗിൾ ബെഡ്. ഒരു ടേബിൾ ഇവിടെ കൊടുത്ത്, ടേബിൾ എന്ന് പറയുന്നത് അത് വാർഡ്രോബിന്റെ പർപ്പസ് ആണ്. വാർഡ്രോബ് ഇവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, കൊച്ചു റൂമിലൊരു ഹൈറ്റ് വരുമ്പോഴത്തേക്ക്, അപ്പൊ അത് ഒരു ചെറിയൊരു സൈഡ് ടേബിൾ എന്നുള്ള രീതിയിൽ ഒരു ഫീല് കിട്ടത്തക്ക രീതിയിൽ എന്നാ ആരമാരെയാണോ അത്യാവശ്യം ഒരാളുടെ സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പക്ക. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം. വീടിനുള്ളിലേക്ക് ലൈറ്റ് കൊണ്ടിരുന്ന മറ്റൊരു ഘടകം നമ്മുടെ ഘടകമാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ചക്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും വീടിന്റെ ഉള്ളിൽ വെക്കണം അല്ലേ, ഒന്നെങ്കിലും സൈക്കിൾ ടേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കാളവണ്ടിയുടെ ചക്രമായിരിക്കും, അല്ലെങ്കിൽ ഇതാ എന്തെങ്കിലും ഒരു ചക്രം വേണം. റൗണ്ട് ഫിഗർ എവിടെയെങ്കിലും വീട്ടിൽ കാണാം. പിന്നെ സ്റ്റെയർ എന്ന് പറയുന്നത് നോക്കി അറിയാൻ പറ്റും. നമ്മൾ ഈ രണ്ട് സെന്റ് സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഒരു വീടിനെടുക്കുന്ന സ്റ്റെയറിന്റെ നാലിലൊന്ന് പോലും ഏരി നമ്മൾ സ്റ്റെയറിന് വേണ്ടിട്ട് എടുത്തിട്ടില്ല. ഒരു ടോയ്ലറ്റിന് സ്പേസ് പോലും എടുത്തിട്ടില്ല, എടുത്തിട്ടില്ല. നമുക്ക് മുകളിൽ നോക്കും മനസ്സിലാവും, കറക്റ്റ് ഉണ്ടാവും. ഈ സ്ക്വയർ സ്പേസ് ആണ് കറക്റ്റ്. ഈ സ്പേസിന് നമുക്ക് കുറച്ചൊരു വലിയ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ഡബിൾ ഹൈറ്റ് ആക്കി അവിടുന്ന് ഇവിടുന്ന് ആ രണ്ട് ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റെയറിന്റെ ഭാഗത്തോട്ട് കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് എക്സ്പ്രസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മടുത്ത് കഴിയുമ്പോൾ വേണമെങ്കിലൊന്ന് ഇരിക്കാം, എന്നിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് ജംഗ്ഷനിലോട്ട് പിരിയാം. അപ്പർ ലിവിംഗ്, ജസ്റ്റ് അപ്പർ ലിവിംഗ്. ഈ അപ്പർ ലിവിംഗ് ഈ ഒരു ഭാഗത്തും ഇഷ്ടംപോലെ വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും ഓപ്പൺ സൈഡ് നമ്മൾ ആ സൈഡ് തരത്തില് നമ്മൾ വെന്റിലേഷൻ ഓപ്പൺ ചെയ്യാത്ത വെന്റിലേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ സ്ലൈഡിംഗ് ഉള്ള രീതി കൊടുത്തിട്ടുണ്ട്. വെട്ടത്തിന് മറ്റു പ്രോബ്ലം ഒന്നും ഇല്ല. ഈ രണ്ട് സൈഡിലും വെന്റിലേഷൻ ഉണ്ടായതുകൊണ്ട് നല്ല വെട്ടമാണ്. ഈ വെട്ടം വന്നാൽ തന്നെ ഈ കഞ്ചേഷൻ നമുക്ക് ഒഴിവായി കിട്ടും, ഒഴിവായി ഫീലിംഗ് ഒഴിവായി. എനിക്ക് വേറൊരു ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന സംഗതി, രണ്ട് ബെഡ്റൂമിൽ നിന്നും ഇങ്ങോട്ടേക്ക് ജനലുകൾ തുറക്കുകയാണ് അല്ലേ, സാധാരണ പുറത്തേക്ക് കൊടുക്കാതെ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ അവർ പാർട്ടീഷൻ ഒന്നുമില്ലാതെ അവിടെ മറക്കായിരുന്നു. സാധാരണ ഒരു ടിപ്പിക്കൽ ഫീൽ. രണ്ട് ബെഡ്റൂമുകളാണ് അവിടെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇത് ശരിക്കും പറയാം, ഇതായിരിക്കും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം അല്ലേ. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റൂം ഇതാണ്, ബെറ്റർ റൂം. ഓക്കെ, ഒരു കിങ് സൈസ് കട്ടിലിടാൻ പറ്റിയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ അറ്റാച്ച്ഡ് ആണ്.
ഇവിടുന്ന് ഒരു ബാൽക്കണി സ്പേസ്, അതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഞങ്ങളുടെ അടുത്ത് ബാൽക്കണി ഉണ്ട്, ഒരു കുഞ്ഞ് ബാൽക്കണിയാണ്, കാരണം അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ സ്റ്റോറേജ് ഒക്കെ ആക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ബെഡ്റൂമിലുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. എന്തെങ്കിലും ഫോണിന്റെ ചാർജർ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിറഞ്ഞു കൊടുക്കാം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പാസ് ചെയ്യാം. തീർച്ചയായിട്ടും എന്തെങ്കിലും എറിയുമ്പോൾ താഴെ പോകുന്ന ആളുടെ തല വീഴേണ്ടത് ഇളയപ്പൻ്റെ തല ചുറ്റിക്കൊണ്ട്. ഇത് ലാസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ. ബെഡ്റൂം അല്ല, സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, സെയിം സ്ട്രക്ചറാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല. ഡബിൾ കോട്ട് ബെഡ് ഇടുന്ന ഒരു വലിയ ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, നല്ലൊരു കിച്ചൺ, നല്ലൊരു ഡൈനിങ് സ്പേസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് രണ്ട് സെന്റിൽ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കിടിലം വീട് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുമ്പോൾ ഇവിടെ നമുക്ക് പിരിയണം. അപ്പോൾ ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ അല്ലേ? യെസ്, കൊല്ലം ബേസ്ഡ് ആണ്. ഇവരുടെ ഒരുപാട് വീടുകൾ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്, നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു അടിപൊളി വീഡിയോ ഇവിടെ നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സൂരജ് ബ്രോ, അമ്മ പോട്ടെ, താങ്ക് യു സോ മച്ച്. അപ്പം പുതിയ വീട്ടിൽ അടിപൊളിയായിട്ട് സെറ്റ് ആവട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ബൈ.